യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലെ വിവരങ്ങൾ ചോർന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. സംഘടനാ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് വിവരങ്ങൾ ചോർത്തിയത് എന്നാണ് സംശയം. യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒൺലിയാക്കി മാറ്റിയിട്ടുണ്ട്. ടി എസ് ഹരികൃഷ്ണയാണ് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഹരി, കേസ് ശബരിനാഥനെതിരെ ഇതാ കേസ് വരാൻ പോകുന്നു. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകി. അതിന് ആധാരമായത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ സന്ദേശമാണല്ലോ. ആര് ചോർത്തിയെന്നാണ് ഈ ഔദ്യോഗിക ഗ്രൂപ്പിലുള്ളത്? സംസ്ഥാന നേതാക്കളാണ്. ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജോബിൻ എന്നിവർ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പാണിത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരുണ്ട്. ഇത്തരത്തിൽ രഹസ്യ സ്വഭാവമുള്ള ഈ വിവരങ്ങൾ ചോർത്തിയത് ഗ്രൂപ്പിലുള്ളവർ തന്നെ എന്നുള്ള സംശയം തന്നെയാണ് അവർക്കിടയിലുള്ളത്. മാത്രമല്ല, ഇതിന് ആധാരമായി സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നതും സംശയിക്കുന്നതും, അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ള ആവശ്യം ഈ സംസ്ഥാന നേതാക്കൾക്കിടയിൽ തന്നെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആവശ്യം ഉന്നയിക്കുന്നവരാണ് ഇത്തരത്തിൽ ഈ വിവരങ്ങൾ ചോർത്തിയത് എന്നുള്ള ഒരു സംശയമാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. മാത്രമല്ല, മറ്റൊന്ന്, ഈ പാലക്കാട് നടന്ന സംസ്ഥാന ക്യാമ്പിലെ പീഡനാരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത വളരെയധികം രൂക്ഷമായിരുന്നു. അതിൻ്റെ ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടത് പ്രകാരം ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അന്വേഷണം കൂടി പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് സംസ്ഥാന നേതൃത്വത്തിനെ വളരെയധികം അമർഷത്തിലാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനാരാണ് ഉത്തരവാദി എന്നുള്ളത് കണ്ടെത്തി അവർക്കെതിരെ സംഘടനാ നടപടിയെടുക്കാനാണ് സാധ്യത. ഈ പാലക്കാട്ടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ പരാതി, ആ പരാതിയെക്കുറിച്ചുള്ള വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണല്ലോ. അന്നും യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടത് എന്ന ആരോപണവും ഉണ്ടായിരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യം ഇപ്പോഴും തുടരുന്നു എന്ന് പറയുമ്പോൾ, ഷാഫിക്കെതിരെ വലിയ നീക്കമാണോ നടത്താൻ ഈ മറുവിഭാഗം ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ കൂടി ഭാഗമാണോ ഇപ്പോഴത്തെ ഈ സ്ക്രീൻഷോട്ട് പ്രചരിക്കലൊക്കെ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്ന ഒരു വിഭാഗം ഷാഫി പറമ്പലിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടും അത് നേരിടാൻ ഷാഫി പറമ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം, ടീമിൻ്റെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിക്കുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള വാർത്തകൾ ചോർന്നു പോകുന്നു. ഈ പാലക്കാട് നടന്ന സംഭവം, പാലക്കാട് സംസ്ഥാന ക്യാമ്പിൽ ഈ പീഡന പരാതി ഉയർന്നതിന് ശേഷം അത് ഒതുക്കി തീർക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചു എന്നുള്ള ആരോപണവും ഇതിനിടയിൽ ശക്തമാണ്. അതേ തുടർന്നാണ് ഷാഫി പറമ്പിൽ തന്നെ ആവശ്യപ്പെട്ടത് ദേശീയ നേതൃത്വത്തോട്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ട് അവർ തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് അത് അന്വേഷിക്കണം, അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതേയുള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. അതാണ് നേതാക്കൾക്കിടയിൽ വീണ്ടും അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കിയിരിക്കുന്നത്.